പോഷകാഹാര കുറവ് മൂലം കോഴിക്കോട് പാത്തിപ്പാറ ആദിവാസി കോളനിയിൽ നിന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അരിവാൾ രോഗം ബാധിച്ച ഗിരീഷ് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംസ്ഥാനത്തെ ആദിവാസി കോളനികളിൽ മതിയായ സൗകര്യം ലഭ്യമാക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്ന് പാത്തിപ്പാറയിലെത്തിയ ദേശീയ വനിതാ കമ്മീഷൻ അംഗം രേഖാ ശർമ്മ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു നാളുകളായി അരിവാൾ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 23-കാരൻ ഗിരീഷിനെ ഇന്നലെയാണ് ആരോഗ്യ പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഭക്ഷണം കഴിക്കാതെ അവശനിലയിലായ ഗിരീഷിന്റെ അരയ്ക്ക് താഴെ തളർച്ച ബാധിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ചികിത്സ തേടാൻ വൈകിയതാണ് രോഗം വഷളാകാൻ കാരണം. പാത്തിപ്പാറ കോളനിയിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും അടിസ്ഥാന സൗകര്യമില്ലാമയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ തെളിവെടുപ്പിനായി എത്തിയത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ആരോഗ്യ പരിപാലനത്തിലെ കെടുകാര്യസ്ഥിതിയുമാണ് സംസ്ഥാനത്തെ ആദിവാസി കോളനികളിൽ കാണുന്നതെന്ന് കമ്മീഷൻ അംഗം രേഖാ ശർമ്മ പറഞ്ഞു. And people are chewing a lot of tobacco. Even children as small as 5-year-old are chewing tobacco. And nobody is there to see that. പോഷകാഹാര കുറവ് മൂലം ചൊവ്വാഴ്ച മരിച്ച പാറ്റയുടെ മകളിൽ നിന്നും കമ്മീഷൻ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം അടുത്തയാഴ്ച കേരളത്തിലെ ആദിവാസി കോളനികളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. വയനാട്ടിലെ ചില ആദിവാസി കോളനികളിലും വനിതാ കമ്മീഷൻ സന്ദർശനം നടത്തുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.